നമസ്തെ. കണ്ണഞ്ഞിനത് കലാകാരന്റെ പാചക കലാകാരത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ടാക്കാൻ പോണ? കർക്കിടക മാസത്തില് സ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരു ഐറ്റം. അതെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് എന്താ കണ്ടത്? ചേമ്പില കൊണ്ട് അല്ലെങ്കിൽ താള് കൊണ്ട്, താളിന്റെ ഇല കൊണ്ട്, നമ്മുടെ നാട്ടില് താള് എന്നാട്ടോ പറയണേ, താളിന്റെ ഇല കൊണ്ട് മസ്തി കണ്ടു അല്ലേ. അപ്പൊ അന്ന് എല്ലാവരും ചേമ്പില അപ്പത്തെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ അതിനെന്താ പത്രാടോ അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഉണ്ടാക്കാറുണ്ട്, ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാൽ അത് വീഡിയോ ചെയ്യാലോ, കർക്കിടകല്ലേ. അപ്പൊ ഇത് എനിക്ക്, ഞാൻ എന്നിട്ട് എൻ്റെ ഡൗട്ട് ക്ലിയർ ആയിട്ട് എൻ്റെ സംശയങ്ങൾ, ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ആരെയും വിളിച്ചതെന്ന് അറിയോ? പറവൂരത്തെ ഒരു വെജ് റെസ്റ്റോറൻ്റ് ആണ് മദ്രാസ് കഫേ, അവിടുത്തെ അമ്മയാണ് പുഷ്പ. പുഷ്പാമ്മയെ വിളിച്ചിട്ടാണ് ഞാൻ സംശയങ്ങളൊക്കെ ചോദിച്ചത്. അപ്പോൾ പുഷ്പാമ്മ ഇതൊക്കെ പറഞ്ഞു തന്നു, ചെറിയ ചെറിയ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജോലിയിലേക്ക് കടക്കാം. തീർച്ചയായും. ഇത്തിരി അധ്വാനമുള്ള പണിയാ കേട്ടോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ഇത് അരി കുതിർത്ത് വെച്ചിരിക്കുന്നതാ, ഒന്നര കപ്പ് പച്ചരിയും ഒന്നര കപ്പ് നമ്മുടെ കുത്തരി. ഞാനിവിടെ കുത്തരിയാണ് ചോറ് വെക്കുന്നത്, അതുകൊണ്ടാണ് അത് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പുഴുക്കലരി, ഏത് വിഭാഗത്തിൽപ്പെട്ട അരി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പച്ചരിയുടെ ഒപ്പം. ഇത് ഒരു ചെറുനാരങ്ങ സൈസ് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു മുറി നാളികേരം ചിരണ്ടി വെച്ചിട്ടുണ്ട്. വറ്റൽമുളക്, കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി, കായം. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. മഷി പോലെ ഒന്നും അരയരുത്, കുറച്ച് ചെറിയ തരിയൊക്കെ ഉണ്ടാവാം, എന്നാലും കുറച്ച് നന്നായി അരച്ചെടുക്കണം. അധികം വെള്ളം ചേരരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. ഇപ്പോൾ പുളിവെള്ളം മതിയാവായിരിക്കും അത് അരയാനായിട്ട്, അതിൽ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ ഒത്തിരി കട്ടിയിൽ തന്നെ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു തരിയോടുകൂടി അരച്ചെടുക്കാം. ഇതൊരു വലിയ പണിയാണല്ലോ. എന്താ ചെയ്തോണ്ടിരിക്കണേ ഇപ്പൊ? ഈ ഇതിന്റെ ഈ ഞരമ്പ് പോലത്തെ സാധനല്ലേ വലയുടെ, ആ അത് പതുക്കെ ഇങ്ങനെ ഇങ്ങനെ എടുത്തു കളയാം. എടുത്തില്ലെങ്കി എടുത്തില്ലെങ്കി എന്താന്നൊക്കെ എന്നോട് ചോദിക്കരുത്, ചൊറിഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാവും. അതുപോലെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, എല്ലാം ചൊറിയില്ലേ, എല്ലാം ചൊറിയില്ലേ എന്ന്. കർക്കിടക മാസത്തില് താളിന്റെ എല്ലാം ചൊറിയില്ല, അല്ലാത്തപ്പോ ഇത് കഴിച്ചാൽ വിവരറിയട്ടോ. അതുപോലെ കാട്ടുതാളിന്റെ ഇല അല്ലല്ലോ ഇത്, നമ്മള് സാധാരണ ചേമ്പിന്റെ താളിന്റെ ഇലയാണ്. അതുപോലെ തന്നെ നമ്മള് കർക്കിടകത്തില് മുരിങ്ങയില മാത്രമാണ് കഴിക്കരുതെന്ന് പറയണം ഞാൻ കേട്ടിട്ടുള്ളത്. മുരിങ്ങയില കർക്കിടകത്തിൽ കഴിക്കില്ല, ബാക്കി എല്ലാ ഇലകളും കഴിക്കും. ഇല ഒരു കമന്റ് കണ്ടിരുന്നു, ഇല ആരും കഴിക്കില്ല കർക്കിടകത്തിൽ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, അതെ അതെ, അതിൽ നമ്മൾ കഴിക്കാത്ത ഇല എന്ന് പറഞ്ഞാൽ മുരിങ്ങയുടെ ഇലയാണ്. മുരിങ്ങയുടെ ഇല കർക്കിടകത്തിൽ കഴിക്കില്ല, അല്ലാത്തപ്പൊക്കെ കഴിക്കും. അതാണ് അതിന്റെ വ്യത്യാസം. ഉഷ നടരാജൻ, സീമാജിയുടെ തമിഴ് സംസാരം സൂപ്പർ. നമ്മള് തമിഴൊക്കെ സംസാരിക്കും കേട്ടാ. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നാണ് കണ്ണേട്ടെ. അതെ അതെ, എന്തിനാ എന്തിനാ തമിഴ്നാട്ടിൽ തട്ടിക്കൊണ്ടുള്ള കാരണം പറയുക വെച്ചാ? അതെ, പ്രേമം മൂത്തപ്പ ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചു തമിഴ്നാട്ടിലേക്ക്. മനുഷ്യന്മാർക്ക് മനസ്സിലാവണ ഭാഷ പറഞ്ഞ അച്ഛന്റെ ശല്യം മൂത്ത് തമിഴ്നാട് കെടുത്തി. അടുത്തത് ജയ് ജയ്, സൂപ്പർ ക്യൂട്ട് ഫാമിലി. പാറ ചേച്ചി ഉങ്ക തമിഴ് രൊമ്പ നല്ല ഇറക്കം. ആശാരാമനാഥൻ, ആശാ രാമനാഥൻ അയ്യർ, അത് ഒറ്റ പേര് ആശാ രാമനാഥൻ സ്പേസ് ഇട്ട് എഴുതണ്ടേ. ആശാ രാമനാഥൻ അയ്യർ, പാറ ചേച്ചിയുടെ തമിഴ് പൊരിച്ചു സൂപ്പർ. ഗോപിസി, എന്തായാലും എനിക്കും പോകണം അവിടെ. പിന്നെ വർഷമോളും ചേട്ടനും മറ്റു എല്ലാവരും പൊരിച്ചു, എനിക്ക് പോയി പൊരിക്കണം. മോള് വർഷ എനിക്ക് വളരെ ഇഷ്ടമാണ്. താങ്ക് യു. താങ്ക് യു അങ്കിൾ പ്രസാദ്. പ്രസാദ് എന്താ വായിക്ക, ചിക്കൻ ആണോ? എനിക്ക് അറിഞ്ഞൂടാ, സി എച്ച് ഐ കെ എൻ, ചിക്കൻ എന്നാ ഞാനിപ്പോ വായിച്ചേ, കുറച്ച് ഗ്യാപ്പ് വന്നല്ലോ. എവിടെ ഷിബിൻ പൊളി. ആ അപ്പൊ ഇതുണ്ടല്ലോ, നമ്മുടെ പറവൂരുള്ള സാംസ് മോളിലുള്ള തേർഡ് ഫ്ലോറിലുള്ള കൊണ്ടാട്ടം, ആ വീഡിയോന്റെ കമന്റ് ആണ്. റെസ്റ്റോറന്റ് ആണ്, വെജ് റെസ്റ്റോറന്റ്. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് കാണണേ, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ നിങ്ങൾ പോയായിരുന്നു അവിടെ ഫുഡ് കഴിച്ചോ? പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോണം, അടിപൊളി ഫുഡാണ് വെജിന്റെ. ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ ഇഷ്ടപ്പെടും. അതെ, ഞാൻ ഇനി അടുത്ത കമന്റ് വായിക്കാം. അതിന്റെ മുന്നത്തെ വീഡിയോയില് രാജേന്ദ്രൻ അങ്കിള്, രാജേന്ദ്രൻ പിള്ള അങ്കിൾ ഒരു കമന്റ് ഉണ്ടായിരുന്നു, എന്റെ കമന്റ് ഇഷ്ടമല്ല, ഇഷ്ടമായില്ലാന്നുണ്ടോ?
ഉണ്ടോ? ഇല്ല കേട്ടോ, ഒന്നും വായിച്ച് കാണാറില്ല. നിങ്ങൾ വായിച്ചില്ലെങ്കിൽ ഞാനും നിങ്ങളുടെ എല്ലാ എഫ് ബി പോസ്റ്റുകളും ഞാൻ കാണാറുണ്ട്, ചിലത് വീണ്ടും കാണാറുണ്ട്. കൂട്ടുകാർക്കും ലക്നൌവിലുള്ള മക്കൾക്കും ഷെയർ ചെയ്യാറുണ്ട്. പരിഭവം ഇല്ലാതെ ഈ കലാകുടുംബത്തെ ഇഷ്ടപ്പെടുന്നു പിള്ളച്ചേട്ടൻ. അതാണ് സ്നേഹം. അങ്ങനെ അങ്ങനെ കമന്റ് കാണാതോണ്ടായിരിക്കും വായിക്കാത്തത്. നമുക്ക് അപ്പപ്പ കിട്ടുന്ന കമന്റ് അല്ലേ വായിച്ചു പോകുന്നേ. ജയന്തി സൂപ്പർ പി എസ് അമ്പിളി, ഞങ്ങളുടെ നാട്ടിൽ കണ്ണൻ ചേമ്പിന്റെ കിളിന്തില കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ണൻ ചേമ്പോ? ണോ ചേമ്പ്? ചിലപ്പോ പല നാട്ടിലും ചേമ്പ് അങ്ങനെ പേര് പറയണ്ടാവും. അതിന് മടന്ത എന്നേ പറയും. ഓ മടന്ത, മടന്ത എന്ന് പറഞ്ഞാൽ തോരനും കറിയും ഉണ്ടാക്കും. ഇന്ദുലേഖ, ഇതുവരെ ഉണ്ടാക്കിയില്ല, ചെയ്യണം. ഇനി സിന്ധു സൂപ്പർ, പത്മകുമാരി സൂപ്പർ സൂപ്പർ സൂപ്പർ. സുമ രാഹുൽ സുമ, ചേമ്പിലെ കീറിയെടുത്ത് ചുരുട്ടി വട്ടത്തിൽ കെട്ടും, എന്നിട്ട് ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ച് തിളയ്ക്കുമ്പോൾ കൈരച്ച് കൈടാമ്പുളിയിടും, കുടമ്പുളിയിടും. നന്നായി വെക്കുമ്പോൾ തേങ്ങ കാന്താരിക്കും. അങ്ങനെ എന്തോ ഒരു കമന്റ്. വെളിച്ചെണ്ണയും മുഴിച്ച് ഇറക്കും. ആ സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മൾ ഇങ്ങനെ ചെയ്യും, ഇതും കൂടെ ട്രൈ ചെയ്യണം. അശോകൻ, എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ താള് കിട്ടാനില്ല. എവിടെ വന്നാലും അപ്പുറത്തെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഓടിയതായോ? അശ്വതി അനീഷ്, ഇടക്കിടെയുള്ള പാട്ടുകൾ സൂപ്പർ. ഗെമ്മി, നാട്ടിൽ വരുമ്പോൾ ട്രൈ ചെയ്യാം. ജ്യോതി മേനോൻ, ഇത് ചൊറിയില്ലേ? ചൊറിയില്ലേ? കർക്കിടകം കഴിഞ്ഞാൽ കർക്കിടകത്തിൽ കർക്കിടക വാസല അറിയാം. കർക്കിടകാണ് എല്ലാരും എല്ലാവർക്കൊക്കെ കഴിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് അത് ചൊറിയില്ല. അതെ, ഇത് കാട്ടുതാളിന്റെ ഇലയല്ലമ്മ. പിന്നെ ഇത് സാധാരണ ചേമ്പന്താളാണ്. സന്ധ്യ ഗോപാലകൃഷ്ണൻ, ആകാശ് എവിടെ? മടിയൻ ഇവിടെ എവിടെ? തുളസി ജെ പി, ഇത് ചൊറിയില്ലേ? ഒരു ദിവസം ഉണ്ടാക്കി തോരൻ, ആകെ നാവും ചങ്കിന്റെ ഉള്ളിലും എല്ലാം ചൊറിച്ചിലായി. പിന്നീട് പുളിവെള്ളം കുടിച്ചു, എന്നിട്ടാ തിന്നത്. ചേനയുടെ കൂമ്പിലയും ഉണ്ടാക്കി. എന്റെ അമ്മ ആലോചിക്കാൻ വയ്യ. എന്താ ചൊറിഞ്ഞേ? ചൊറിഞ്ഞോണ്ടിരിക്കുന്ന കഥ പറഞ്ഞപ്പോഴോ, ഇന്നലെ രാത്രി ഇത് അടിപൊളി. ഞാൻ പറയാട്ടോ, ആദ്യം വാട്സാപ്പില് ഒരു ഹായ് അയച്ച്, ഒരു എട്ടേകാൽ രാവിലെ എട്ടേകാലിന് എന്തോ ഒരു ഹായ്. രാവിലെ ഒന്നല്ല, രാത്രി. രാവിലെയാണ്, രാവിലെ എട്ടേകാലിന് എന്തോ ഒരു ഹായ് അയച്ചു. നമ്മളത് കണ്ടിട്ടില്ല. അച്ഛന്റെ ഫോണിൽ എന്താ വീഡിയോ ഷൂട്ടിങ് അങ്ങനെ ക്ലാസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ വീഡിയോ എടുക്കാൻ നമ്മൾ പുറത്തു പോയി. അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അറിയില്ല. ആ അങ്ങനെയൊക്കെ ആയിട്ട് ശ്വാസം വിട്ടു പറയേ. ആ എനിക്കിത് പറയാനുള്ള കൊതി കൊണ്ടാണ്. അങ്ങനെ ഞങ്ങള് പുറത്തൊക്കെ പോയിട്ട് ആകെ തിരക്കായിരുന്നു. പിന്നെ രാത്രി വാട്സപ്പ് ചെക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല. സമാധാനമായിട്ട് പറയും, മനസ്സിലാവേണ്ട ആൾക്കാർ മനസ്സിലാവുണ്ട്, അമ്മയ്ക്കാണ് മനസ്സിലാവാൻ. എന്നിട്ട് ഇപ്പൊ അതൊക്കെ ഇങ്ങനെ ലാഗ് അടിച്ച് പറഞ്ഞ ഇവർക്ക് ബോറടിക്കും. ബോറടിക്കില്ല ഇങ്ങനെ സ്റ്റോറി പറയുമ്പോ. അതാ ഞാൻ സ്പീഡിൽ പറയുന്ന. ആ എന്നിട്ടുണ്ടല്ലോ, ഞങ്ങള് രാത്രിയാണ് വാട്സാപ്പ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. വാട്സാപ്പ് മെസ്സഞ്ചർ ഒക്കെ വന്നത് രാത്രിയാണ് ചെക്ക് ചെയ്യുന്നത് കിടക്കാൻ നേരം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ വാട്സാപ്പിൽ ഒരു നമ്പർ ഇന്നെ ഹായ് അയച്ചിട്ട് കണ്ടില്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ ഒരു വോയിസ് മെസ്സേജ്, നീ എന്താ ഹായ് അയച്ചിട്ട് മൈൻഡ് ചെയ്തൊരു വോയിസ് മെസ്സേജ്. മറ്റേ ഇപ്പഴത്തെ ന്യൂ ജനറേഷൻ സിനിമ പോലെ ആയിപ്പോയി, കംപ്ലീറ്റ് ബീപ് സൗണ്ട് മാത്രം. ചിലപ്പോ റെസ്പോണ്ട് ചെയ്യാത്ത ദേഷ്യത്തിൽ പറഞ്ഞു പോയതായിരിക്കും. ആരെങ്കിലും ഉണ്ടോ ഇന്ന് നേരം വെളുത്തപ്പോ? ഞാൻ അതിന് മറുപടി അപ്പൊ തന്നെ കൊടുത്തു, അങ്ങയുടെ ഈ സന്ദേശം ശ്രദ്ധിക്കാതെ പോയതിൽ ക്ഷമയോദിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതിന് എന്നാലും ആരെങ്കിലും ചെയ്യണ ഒരു പണിയാണോ അങ്ങനെ? ചിലപ്പോ രണ്ടെണ്ണം അടിച്ചിരിക്കുമ്പോ അങ്ങനെ തോന്നിയായിരിക്കും. നേരം വെളുത്തപ്പോ അതൊക്കെ ശരിയായി പാവം. പിന്നെ ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല, കണ്ടും പോയി ആകെ പെട്ടുണ്ടാവും പാവം. ഇപ്പൊ മാവാക്ക് അരച്ച് റെഡിയായി, ഇല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇല ഇങ്ങനെ കമത്തി വെച്ചിട്ട് അതിങ്ങനെ മാവ് വെക്ക, എന്നിട്ട് മിതു അത് നന്നായി പരത്തിയെടുക്കും. ഫുള്ള് പരത്തണം ഈ ഇല, ഫുള്ള് ഇങ്ങനെ പരത്തി പരത്തി, അല്ല ഇങ്ങനെ വടിച്ച് പരത്തിയാ മതി. കനം കുറച്ച് പരത്തണം. സുമേച്ച് പേപ്പർ വായിക്കാ. പേപ്പർ വായിക്കാൻ പോയി. അല്ല വായിച്ചോ, വായിച്ചോ മതിയോ? പോരാ, ഇത് ഫുള്ള് കവർ ചെയ്യണം ഇലയുടെ എല്ലാ ഭാഗത്തും. കനം കുറച്ച് പരത്തും, എന്നാലേ മാവുവേ ഉള്ളൂ.
ഇതെങ്ങടിയല്ല നീങ്ങി പോണേ അല്ലെ പ്ലേറ്റ് നീങ്ങി പോണേ അമ്മയാ വലിക്കണ ഞാനല്ല കണ്ട ഞാൻ വലിക്കണമല്ലേ അത് പറ്റണതാ ചട്ടമ്പി എന്തടി ഞാൻ കുറുമാണിക്കണ നമ്മ ഭയങ്കര കുറുമ്പിയാണ് കുയിസ് അത് ചെയ്യണ്ട അപ്പത് ചെയ്യണം എനിക്ക് വെള്ളം കുടിക്കണം തോന്നി എനിക്ക് വെള്ളം കുടിക്കണം എനിക്ക് പഴം കഴിക്കണം തോന്നി എനിക്ക് പഴം കഴിക്കണം അവള് കഴിക്കണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റൂ അങ്ങനെയൊന്നല്ല ഇതൊക്കെ ചുമ്മാ വരണ്ട വേറെ പല കാര്യങ്ങളും വൈക്കട്ടെ അമ്മ സപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പൊ ഫുഡിന്റെ കാര്യമൊക്കെ എടുത്തിട്ടത് വേറെ എന്തൊരു കുറുമ്പ് ഞാൻ ആലോചിക്കും സാരി കൊടുക്കണ്ടെന്ന് പറഞ്ഞ അപ്പൊ എനിക്ക് സാരി കൊടുക്കണം അങ്ങനെയല്ല ഇപ്പൊ ആരെങ്കിലും വിളിക്കണം അത്യാവശ്യമാണ് കോൾ ചെയ്യണം എന്ന് പറയും അപ്പൊ നമ്മള് പറയും അമ്മ ഇപ്പൊ വിളിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല അപ്പൊ അമ്മ പറയും ഞാനിപ്പൊ വിളിക്കൂല ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ വിളിക്കൂ അപ്പൊ ഞാൻ പറയും അമ്മ വിളിക്കുമ്പോ നമുക്ക് അത്ര അത്യാവശ്യമായിരിക്കും അല്ല പറയണ കേൾക്കാൻ പറ്റില്ല അപ്പൊ അമ്മ പറയും ഇല്ല ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കൂ അങ്ങനെ വിളിച്ചൂടെ എന്നെ ഏൽപ്പിക്കണേ എനിക്ക് വിളിക്കാൻ പറ്റാതെ ആരെങ്കിലും ആയിരിക്കുവേ അതെന്താ തനിക്ക് വിളിക്കാൻ പറ്റാത്ത ആരല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ നമുക്ക് അങ്ങനെ എല്ലാരും ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ ഇന്ത്യ അപ്പൊ ഇതാ പരത്തി അതിന്റെ മുകളിലേ അടുത്തല വെക്ക അതൊന്നും ഇങ്ങനെ ചിരിച്ചു വെച്ചോളൂ എന്നിട്ട് പരത്തു ഓരോന്നല്ല റോളി നോനോ അയ്യേ അപ്പൊ താനിത് കഴിക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ ഞാൻ ഉണ്ടാക്കിയപ്പോ താൻ കഴിച്ചിട്ടുണ്ടല്ലോ എന്റെ അച്ഛൻ ബ്യൂട്ടീഷ്യൻ കണ്ടോ നിങ്ങള് അത് സെലിബ്രിറ്റി ബ്യൂട്ടീഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചേക്കണ പൈസാങ്കാലത്ത് ഓരോരോ മോഹങ്ങളേ എന്തരി എന്തരി പുച്ഛ നിനക്ക് ആരേടെ ഇതൊക്കെ പറഞ്ഞല്ലേ ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ എന്താ പിന്നെ ഞാൻ നോക്കിയേ അച്ഛനും നല്ലതൊക്കെ ചെയ്തു തന്നപ്പോഴേ പൈസാങ്കാലത്ത് അങ്ങോട്ട് ഓരോരോ മോഹങ്ങളെ അമ്മ പറഞ്ഞ ഞാനല്ല ഇങ്ങനൊരു സാമാനം ഞാൻ പറഞ്ഞ കുറുമ്പിയാണെന്ന് ആ കഴിഞ്ഞു കുശുമ്പി പെണ്ണെ വാവയ്ക്ക് കുറുമ്പില്ലേടാ എനിക്ക് എന്ത് കുറുമ്പുള്ളേ അതെന്താ കുറുമ്പില്ലാത്ത ഞാൻ എന്ത് കുറുമ്പ് കാണിക്കണേ പറയട്ടെ പറയൂ ആ പറഞ്ഞോ നാണക്കേടാവേ അമ്മ പറമ്മ എനിക്ക് നാണാവല്ലോ അറിയാത് ഞാൻ നിങ്ങൾ എന്ത് പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ ഞാൻ ഒന്നും കാണിക്കാറില്ല പറയാനൊന്നുമില്ല അങ്ങനെ പറ കണ്ടുപിടിക്കണം ഞാൻ അങ്ങനെ കുറുമ്പൊന്നും കാണിക്കണ വെച്ചല്ല മടി അതൊരു കുറുമ്പാണ് മടി ഉണ്ട് അത് നമുക്ക് ഓരോരോ മൂടല്ല പറയണേ ഇവിടെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ അച്ഛൻ അടുക്കളയിൽ പോ ഫ്രിഡ്ജ് തുറക്കും അപ്പൊ ഒരു മിഠായി കണ്ടു കേട്ടോ ഫ്രിഡ്ജ് തുറന്ന് മിഠായി കണ്ടു അത് ഇടുക്കില്ല ഫ്രിഡ്ജ് അടച്ച് സോഫയിൽ പോയി ഇരുന്നിട്ട് അപ്പട്ട് ഇരിക്കണ എന്നെ വിളിക്കും ഇത് ആ ഫ്രിഡ്ജിൽ നിന്ന് മിഠായി എടുത്തെന്ന് പറയും അങ്ങനത്തെ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ അച്ഛനാണ് ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛൻ അച്ഛൻ ഫ്രിഡ്ജ് തുറക്കും പറഞ്ഞു ആണല്ലേ എല്ലാം കണക്ക ഇപ്പൊ താങ്കള് കല്യാണം കഴിഞ്ഞാൽ ആ പയ്യനും ഇങ്ങനെ നേരിക്കില്ലേ ഏ പണിയെടുക്കുന്ന നല്ലവനായ മനുഷ്യനും ഞാൻ കിട്ടും നല്ലവനായ ഉണ്ണിയെ കിട്ടുള്ളൂ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാത്ത അപ്പൊ ചേട്ടനോ എന്റെ ചേട്ടാ സുന്ദരനല്ലേ അപ്പൊ അവന് കുടവയറില്ലേ ഇച്ചിരി കുളസുണ്ട് പക്ഷെ അതൊരു ഭംഗിയുള്ള കുളസയാ അതെന്നെ കണ്ടിട്ടുള്ള കുളം അങ്ങനെയല്ല ആൾക്കാരെ കാണുമ്പോ വയറിങ്ങനെ അങ്ങോട്ട് പിടിക്കുമ്പോ പിന്നെ ജിമ്മിന്റെ ചായ ആയിരിക്കുമല്ലോ കുടവയർ അങ്ങനെ ആൾക്കാരെ കാണിക്കുമെന്നില്ല ഞങ്ങള് അപ്പൊ തന്നെ അകത്തേക്ക് വിടും മോനെ പറ്റിയാ പറഞ്ഞോണ്ടിരിക്കുന്നേ തമാശ ഒന്നും പിടിക്കുന്നില്ല സാറിന് അത് എനിക്ക് കുടിക്കോ അതിന് എന്റെ മോനെ എപ്പോഴും കുറ്റം പറയണേ ഞാൻ മുന്നേ ഒരു അമ്മയും മോനും വന്നേക്കാം എന്റെ ചക്കരകൾ എന്റെ ആദ്യത്തെ കൺമണിയല്ലേ ഡി അറിയാം അതിന്റെ എല്ലാ വേഷം കിട്ടും അപ്പച്ചക്കനും മുഴുവനും ഒക്കെ താനെന്താ അറ്റത്തൊക്കെ പരട്ടാത്ത ഇല മാത്രമായിട്ട് കഴിക്കാൻ കൊള്ളില്ല മതിമാ ഇതിന്റെ ലെയറുകള് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാട്ടോ ഞാൻ അങ്ങനെ ഒരുപാട് ആക്കിയിട്ടില്ല കാരണം വേവാൻ ഒരുപാട് താമസം എടുക്കില്ലേ ഇതാവുമ്പോ പെട്ടെന്ന് വെന്തോളും അപ്പോ ഇനി ആ സൈഡിൽ നിന്ന് ഇങ്ങട് മടക്കൂ നീളത്തില് നേരെ പകുതി ആ നേരെ പകുതി അല്ല മതിയോ ആ ആ ആ നിക്കട്ടെ അതിന്റെ മുകളില് ആ ഇലയുടെ മുകളിലും അവതിക്കണം അല്ലെങ്കിൽ ആ ഇല ഭാഗം അങ്ങനെ തന്നെ മാവില്ലാണ്ട് സ്വാദില്ലാണ്ടിരിക്കും എന്നാ തുമ്പ് തുമ്പത്ത് ഭാഗത്തൊക്കെ
ഞാൻ വിചാരിച്ചല്ല മടക്കുമ്പോൾ ഒട്ടിക്കാനാണ്. ഇനി ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് മടക്കാം കുറച്ച്. ആ അങ്ങനെ തന്നെ. ഇതൊക്കെ ആരെ പഠിപ്പിച്ചേ പറഞ്ഞു? അതൊക്കെ അറിയാം. വായിക്കു രുചിയായിട്ട് എന്തൊരു സാധനം ഉണ്ടാക്കിയാലും അതൊക്കെ കണ്ണേട്ടം പഠിപ്പിച്ചതാ. മോശമായിട്ട് എന്തുണ്ടെങ്കിലും നമ്മ തന്നെ. ആ അച്ഛൻ്റെ മോള് വന്നു. ഇനി അതിനെ അവിടെ നിങ്ങൾ പതുക്കെ പതുക്കെ ചുരുട്ടിയെടുക്കുക. ഉരുളനില്ല ഗൈസ്, വണ്ണം കൂടും, അതനുസരിച്ച് ഉരുട്ടണം. സൂപ്പർ. ഉരുട്ടി. പത്രാടോ ഈസ് റെഡി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ പുറത്ത് വശത്ത് കുറച്ച് മാവും കൂടെ. വേണ്ട, എന്താ കാണാൻ ഭംഗിയല്ലേ? കാണാൻ ഭംഗിയതാ, പക്ഷെ കഴിക്കുമ്പോ വേണ്ട. ഇത്തിരി ചെറുതായിരുന്നെങ്കിൽ മുറുക്കാൻ വെക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് പറ്റുമ്പോ കൈ കഴുകിട്ട് പറ്റണം. കൈ കഴുകിട്ട് പറ്റണം. അത് വേണം. മനുഷ്യന്റെ പോലുള്ള വിരലൊന്ന് കാണട്ടെ എന്ന് അമ്മ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതാ. ഇവിടെ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. അതാ പറഞ്ഞേ കുറുമ്പിയാന്ന്. അമ്മ കുമ്പിയാണോ? കുമ്പിയാണ്. എന്റെ പാഴ് പാവാണ്. അതാണ്. അപ്പൊ നമുക്കിത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയാണ്. ഒന്നിങ്ങനെ കൊഞ്ചിച്ചു കഴിഞ്ഞാൽ അപ്പ അപ്പുറത്തെ സൈഡ് സോഫ്റ്റ് ആവും. അവളൊക്കെ തന്നെ എന്നെ മയക്കണത് കള്ളി. അപ്പൊ നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവിയേറ്റ. അതെ, അത് വെച്ചോളൂ അടുത്ത സെറ്റ് ആവുമ്പോഴത്തേക്ക്. അപ്പൊ ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളില് നമുക്കൊരു വാഴല വെച്ചിട്ട്, അല്ലെങ്കിൽ എന്ത് പറ്റുന്നോ, ആ ആവിയില്ലേ, ആവി വെള്ളം മുഴുവൻ ഇതിന്റെ മുകളിൽ വീണിട്ട് അത് ആകെ ബ്ലൂ ബ്ലൂന്നായി പോകും. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോ അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ശ്രദ്ധാപൂർവം പണിയുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവട്ടെ. ഏകദേശം ഒരു അരമണിക്കൂറോടത്തോളം എടുക്കും, കാരണം അത്രയും ലെയറുകൾ ഉണ്ട്, അതിന്റെ ഉള്ളിൽ അരിമാവുണ്ട്, ഇതെല്ലാം വെന്ത് വരണ്ടേ. വേവട്ടെ. പറു, പത്രാട റെഡിയായോ? റെഡിയായി. ഫ്രീക്ക പൊരിക്കും. നമ്മളെ പൊരിക്കും. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സുന്ദരനായില്ലേ ഞാൻ? സൂപ്പറ. അപ്പൊ പത്രാട റെഡിയായി. ഇത് നമുക്ക് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ നമ്മളിതിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നമ്മുടെ ദോശക്കല്ലുണ്ടല്ലോ, ദോശക്കല്ലിൽ വെച്ച് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തവ ഫ്രൈ പോലെ ചെയ്തെടുക്കാം. അത് കുറച്ചും കൂടെ അപ്പം മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്റെ പാറ എന്തുണ്ടാക്കിയാലും സ്വാദാ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കഴിക്കാൻ തരുമോ? സ്ലൈസ് ചെയ്യണ്ടേ? ഇതിങ്ങനെ തന്നെ ദോശക്കല്ലിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ ഇതാക്കിയിട്ട് അതിന്റെ മുകളിൽ വെച്ച് അപ്പൊ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഫ്രൈ ആക്കി ഇങ്ങനെ എടുക്കാം. അപ്പോഴും അടിപൊളി സ്വാദായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിന്റെ മുകളിൽ കൂടെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് എടുത്ത് വെളിച്ചെണ്ണയിൽ മുക്കിയും കഴിക്കാവുന്നതാണ്. ഒന്നും കഴിക്കാം. പത്രാടോ. പത്രാടോ വെരി 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 ഉഗ്രൻ. വെരി 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 ഉഗ്രനാ. വെരി സിമ്പിൾ ആൻഡ് ഉഗ്രൻ. ഇംഗ്ലീഷ് എന്താ? ഫാന്റാസ്റ്റിക്. ഓ അല്ലട്ടോ. ആരോഗ്യത്തിന് ഏറ്റവും ഗുണപ്രദമായ ഡെലീഷ്യസ്. ഓക്കേ, ഡെലീഷ്യസ് ഫുഡ്. കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും കഴിക്കാവുന്ന ഉഗ്രൻ താളുകൊണ്ടുള്ള ഒരു ഡെലീഷ്യസ് ഫിഷ്. ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ അതൊന്നും കഴിക്കില്ല കേട്ടോ. ഹാ ഒന്നും പറയാനില്ല. സൂപ്പർ 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 സോണിക്. എന്താ അങ്ങനെയും പറയാറില്ലേ? അറിയില്ല. അപ്പോ ഈ പാചക കലാകാര്യം ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്നതിന് എന്റെ ചങ്കുകളോട് ഒത്തിരി സ്നേഹം, ഒത്തിരി നന്ദി. അപ്പൊ എല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മുടെ പേജിൽ കയറി നോക്കുക,
എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോകളുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാ ദിവസവും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കയറുക, കാണുക, പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തുടരുക. എല്ലാവരോടും ഒത്തിരി സ്നേഹം. ലവ് യു ആൾ. പറയാം നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ. പൊയ്യും.